നമസ്കാരം. അധിക്ഷേപിക്കുന്നവരുടെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കുന്ന വേദനയിലുള്ളൊരു വാർത്ത അടുത്ത ദിവസം വന്നിരുന്നു. കേരളം രാജ്യത്ത് സമസ്ത മേഖലയിലും മികവ് പുലർത്തുന്ന സ്റ്റേറ്റുകളിൽ ഒന്നാം സ്ഥാനത്ത്. അത് സമത്വം, സുസ്ഥിരം, വളർച്ച, ഇത് മൂന്നും പരിശോധിച്ച് കേരളത്തിലെ 28 സ്റ്റേറ്റുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ നേട്ടങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ടുപോകുന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ്. രണ്ടാമത് തമിഴ്നാടാണ്. മൂന്നാം സ്ഥാനത്ത് തെലുങ്കാനയാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ യു പിയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് കരയുന്ന ആ സ്റ്റേറ്റാണ് രാജ്യത്ത് ഈ മേഖലയിലെല്ലാം ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതും 28-ാമത്തെ റാങ്ക് നേടിയിരിക്കുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു അനാലിസിസ് കമ്പനി നടത്തിയിട്ടുള്ള റിസർച്ചാണ്. 2020-21 വർഷത്തിൽ രാജ്യത്ത് സുസ്ഥിരം, സമത്വം, വികസനം, വളർച്ച എന്നീ കാര്യങ്ങളിൽ മികവ് പുലർത്തുന്ന സംസ്ഥാനങ്ങൾ ഏതെന്ന് അവർ സർവേ നടത്തി തീരുമാനമെടുത്തിരിക്കുന്നു. ദ ഹിന്ദു പത്രം ഇത് പ്രസിദ്ധീകരിച്ചു. ഈ നാട്ടിൽ വലിയ വാർത്തയല്ല. കേരളം ഒന്നാമതെന്ന് പറയുന്നതിൽ അഭിമാനക്കേടുള്ള ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. സാധാരണ കേരളമെന്ന് പറയുന്ന ഒരു കുടുംബത്തിനകത്താണ് എല്ലാവരും ഉള്ളത്. ആ നാടിന് എന്തെങ്കിലും നല്ലത് വന്നാൽ അഭിമാനപൂർവ്വം പുറത്തു പറയേണ്ടവരാണ്. ഏതെങ്കിലും BJP-ക്കാരുടെയോ കോൺഗ്രസ്സുകാരുടെയോ പ്രൊഫൈലുകളിൽ കേരളം നമ്പർ 1 എന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആരെങ്കിലും കണ്ടോ? കാണില്ല. അതായത് കേരളം നമ്പർ 1 എന്ന് പറയാൻ അഭിമാനക്കേടാണ്. കേരളം നമ്പർ 1 ആകാൻ പാടില്ല. കേരളം UP-ക്ക് പുറകിലേ നിൽക്കാവും. അതാണ് അവരുടെ ആഗ്രഹം. ഈ ഗുജറാത്ത് എവിടെ, മധ്യപ്രദേശ് എവിടെ, BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കും, ഒരു സ്റ്റേറ്റിന് പോലും കേരളത്തിൻ്റെ അടുത്തെത്താൻ പറ്റിയിട്ടില്ല. അത് പട്ടിണിയുടെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് വികസന കാര്യങ്ങളിലായിക്കോട്ടെ, ഈ നാടിനെയാണ് കുറേ നാളുകളായി അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. തെളിവുകൾ വേണ്ടല്ലോ, ആരോപണങ്ങളാണല്ലോ. ഈ നാട്ടിൽ കോവിഡിൻ്റെ കാര്യത്തിൽ പരാജയമാണ്, വികസനത്തിൻ്റെ കാര്യത്തിൽ പരാജയമാണ്, വളർച്ചയില്ല, സാമ്പത്തിക പ്രതിസന്ധി. ഒരു കാര്യമുണ്ട്, 2018 തൊട്ടെടുത്ത് പരിശോധിച്ചാൽ ബാക്ക് ടു ബാക്ക് പ്രളയം വന്നൊരു നാടാണിത്. ഒരുപാട് സാമ്പത്തികം ആവശ്യമായിട്ടുള്ളത്. 2018 പ്രളയം നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ വാർഷിക ബജറ്റിനോളം പോകുന്ന നഷ്ടമാണ് ഈ നാട്ടിലുണ്ടായത്. എന്നിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു പോരായ്മ വരുത്താതെ പരിപൂർണ തോതിൽ എത്തിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോഴും അതെല്ലാം കൃത്യമായി നടപ്പാക്കണം എന്ന ഉദ്ദേശത്തിലൂടെ സർക്കാർ ഇടപെടുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, ആ കടമെടുക്കുന്നത് ഈ കടം മേടിച്ചാലും അത് കൊടുക്കാൻ പറ്റുമെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരു സർക്കാർ തന്നെയാണ്. ആ കടമെടുത്ത് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് രാജ്യത്തിൻ്റെ കടം ഇതുവരെ പുറത്തു പറയുന്നില്ല. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിക്കുന്നുണ്ട്. പുതുതായി തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭവും ഈ നാട്ടിൽ കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റുകളിലും കൊണ്ടുവരുന്നില്ല. അവർ കുറേ അമ്പലങ്ങൾ കെട്ടിയും അമ്പലങ്ങളുടെ പുനരുദ്ധാരണവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഇടപെടലും നടത്തി വയ്ക്കുമ്പോൾ ഇതൊന്നും കൊണ്ട് ഈ നാട്ടിൽ ഒരിടത്തും തൊഴിൽ വരില്ല. തൊഴിൽ പ്രശ്നം, പട്ടിണിയുടെ കാര്യത്തിൽ രാജ്യം ഇന്ന് 106-ാം സ്ഥാനത്താണ്. ഇതാണ് ഭരണ നേട്ടമെന്ന് പറയുന്നത്. ഇത് അടുത്ത ദിവസമാണ് പുറത്തു വന്നത്. അത് പോരാഞ്ഞിട്ട് രാജ്യത്തകത്തെ ഏറ്റവും കൂടുതൽ BJP-ക്കാർ എതിർക്കുന്ന രണ്ട് സ്റ്റേറ്റുകൾ, അത് തമിഴ്നാടും കേരളവുമാണ്. കാര്യം ഈ രണ്ട് വിഭാഗക്കാരും പൊതുവെ BJP-യോട് വലിയ തോതിൽ അകന്നു നിൽക്കുന്ന രണ്ട് സർക്കാരുകളാണ്. അവർ ഈ നേട്ടം കൈവരിക്കുന്നത് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഇവിടങ്ങളിൽ BJP-ക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും ജോലി നുണകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സർക്കാരിലുണ്ടാകുന്ന മേന്മകൾ, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടുന്ന ജനസ്വീകാര്യത, ഇതെല്ലാം അവർ അനുഭവിച്ചറിഞ്ഞ് ഇതിനോട് ആകർഷണമുണ്ടാകുന്നവരാണ്. പക്ഷേ ഈ സർവേകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാലും ഇവരുടെ ഒന്നും കണ്ണു തുറക്കത്തില്ല, ഇതൊന്നും കണ്ടതായി നടിക്കത്തില്ല, ഇതൊന്നും ജനങ്ങളോട് ചൂണ്ടിക്കാട്ടത്തില്ല. കാര്യം അല്പത്തരം പിടിച്ചവന് ഈ നല്ല മനസ്സുണ്ടാകില്ലല്ലോ. അവൻ എന്തും അല്പത്തരത്തിലൂടെ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഈ നാട്ടിലെ ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ഇത് വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഓരോ തരത്തിലും സർക്കാരിനെ തേടി അംഗീകാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രളയത്തിന്റെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നത് തടഞ്ഞു വെച്ചിട്ടില്ല. കൊറോണ വന്നു എന്ന് പറഞ്ഞ് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടില്ല. അപ്പോൾ പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്ന് ഈ നാടിനെ അധിക്ഷേപിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്.
അപ്പോഴാണ് ദാ ഇപ്പോ കേരളം ഇന്ത്യയിൽ നമ്പർ 1 എന്ന സർവേ ഫലം കൂടി പുറത്തു വരുന്നു ഇനിയെങ്കിലും ഈ യുപിയെ കാണിച്ച് ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ഈ സംഗീതലയന്മാർ ഒന്ന് പറയാതിരിക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ യുപി ആണ് വലിയ സംഭവമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് യുപിയിലേക്ക് ഒന്ന് താമസം മാറ്റിക്കൂടെ എന്തിനാണ് യുപിയെ കണ്ടുപിടിക്കൂ എന്തിനാണ് ഗുജറാത്തിനെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാടിനെ കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ അവനവന്റെ നാട് മികച്ചതാണോ അവനവന്റെ നാട്ടിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട് യുപിയിലും ഗുജറാത്തിലും കിട്ടുന്ന കാര്യങ്ങൾ വലിയ സംഭവമാണെങ്കിൽ നിങ്ങൾ ആ നാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്താണ് ആലോചിക്കാത്തത് ഇവിടെ കിട്ടുന്നതെല്ലാം മോശമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയവും വേണ്ട അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യണം നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാനാണല്ലോ പറയുന്നത് നല്ല മേന്മയുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലിക്ക് വരുന്നത് ഇപ്പോൾ കേരളത്തിലാണ് എല്ലാവരും ഇവരെ ചേർത്ത് ബംഗാളികൾ എന്നൊരു പേരിൽ അങ്ങ് വിളിക്കുകയാണ് സമസ്ത ആൾക്കാരും ബംഗാളികളാണ് ഒരു സ്റ്റേറ്റിൻ്റെ പേര് വസ്തുത അതാണോ ഇവിടെയെല്ലാം വികസനം ഒരടിപ്പുള്ളത് കൊണ്ടാണ് സകലമാന സ്റ്റേറ്റുകളിലും അത് അസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബീഹാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് സ്റ്റേറ്റ് എടുത്ത് പരിശോധിച്ചാലും അവിടെ നിന്നുള്ള തൊഴിലാളികൾ ഇവിടെ തൊഴിൽ തേടി വരുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിൽ തൊഴിലിന് അർഹതപ്പെട്ട വേതനവും കിട്ടുന്നുണ്ട് വേറെ എവിടെ അത് പറയാനുണ്ട് ഈ നാട്ടിൽ ഒരിക്കലും കൊറോണ വന്ന് ഒരു നദിയിൽ കൂടിയും ഒരു ജഡവും ഒഴുകി നടന്നില്ല വഴിവക്കത്തിട്ട് കത്തിക്കേണ്ടി വന്നിട്ടില്ല ഇതൊക്കെ കാണിക്കുന്ന നാടിനെയാണ് ഇപ്പോഴും മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം നാടിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വിശാലമായ ഒരു മനസ്സാണ് കേരളത്തിലെ ഭരണാധികാരികൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്നു അല്ലെങ്കിൽ ജനങ്ങളോട് നടത്തുന്ന സർവേയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഈ സർക്കാർ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കിറ്റ് കൊടുത്തു ഇടക്കാലത്ത് കിറ്റ് കൊടുത്തുകൊണ്ടിരുന്ന കേന്ദ്രമാണെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വിവരാവകാശ രേഖ വന്നപ്പോൾ അതിൽ കമാശിവ മിണ്ടില്ല ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നാടിന് വരുന്ന നേട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും മിണ്ടാത്തവർ നിങ്ങൾ ഇതിനൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് കാര്യം അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ട കാര്യങ്ങൾ എന്തിനേറെ പറയുന്നു അതിദരിദ്രരെ കണ്ടെത്താൻ ഈ നാട്ടിൽ സർവേ നടത്തുകയാണ് അവർക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാനായി ഇതൊക്കെ നടത്തുന്നത് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന പദ്ധതികളാണ് അപ്പോൾ അത് അനുഭവിച്ചറിയുന്നവർ ഒരു കാലത്തും തള്ളിപ്പറയാൻ തയ്യാറാകത്തില്ല വന്നു ചോദിക്കുന്നവരോട് ഞങ്ങളെ സഹായിക്കുന്നവരാണ് എന്ന് പറയാനുള്ള ആർജവം അവർ കാട്ടും അത് ഈ പറയുന്ന സർവേകളിലെല്ലാം പ്രതിഫലിക്കുമ്പോൾ രാജ്യത്താകമാന സർവേക്ക് പോകുന്നവർക്ക് ഈ നാട് ശരിയാണെന്ന് പറയേണ്ടി വരും അത്രയേ ഉള്ളൂ